നമസ്കാരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പറ്റി ഇന്ത്യൻ ഭരണഘടന പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? സംഭവം വാസ്തവമാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രത്യേകം പരാമർശിക്കപ്പെടുന്ന ദേവസ്വം ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അക്കാര്യം ആരും അങ്ങനെ ചർച്ച ചെയ്യാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും സംരക്ഷിതമായ ദേവസ്വം ബോർഡായിരിക്കണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ഒപ്പം കൊച്ചിൻ ദേവസ്വം ബോർഡും. പറയാൻ കാരണങ്ങൾ ഏറെയുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കേരള സ്റ്റേറ്റിന്റെ സംരക്ഷണത്തിൽ മാത്രം വരുന്നതുമല്ല, ഇന്ത്യൻ പാർലമെന്റിന് മാത്രം മാറ്റങ്ങൾ വരുത്താൻ അധികാരപ്പെട്ടതായ ഭരണഘടനയുടെ സംരക്ഷണമുള്ള ദേവസ്വം ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും. തമിഴ്നാട്ടിലെ ദേവസ്വം ബോർഡും ഒരു പ്രത്യേക വ്യവസ്ഥ മൂലം ഇവിടെ പരാമർശിക്കപ്പെടുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രണ്ട് ഭരണഘടന അനുച്ഛേദങ്ങൾ വഴിയാണ് സംരക്ഷിക്കപ്പെടുന്നത്. ഒന്ന് ആർട്ടിക്കിൾ 298 രണ്ട് ആർട്ടിക്കിൾ 363. ആർട്ടിക്കിൾ 298 പറയുന്നത് ഇങ്ങനെയാണ്, ചില ദേവസ്വം ബോർഡുകളിലേക്ക് വർഷം തോറും പണം കൊടുക്കാറുണ്ട്. ഓരോ വർഷവും 46,50,000 രൂപ കേരള സംസ്ഥാനത്തിന്റെ സഞ്ചിത നിധിയിന്മേൽ ബാധിതപ്പെട്ടിരിക്കുന്നതും അതിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം നിധിയിലേക്ക് നൽകപ്പെടേണ്ടതും ഒരു വർഷവും 13,50,000 രൂപ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ സഞ്ചിത നിധിയിന്മേൽ ബാധിതപ്പെട്ടിരിക്കുന്നതും അതിൽ നിന്ന് 1956 നവംബർ 1 ആ സംസ്ഥാനത്തേക്ക് തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്ത് നിന്ന് കൈമാറ്റം ചെയ്ത ഭൂപ്രദേശങ്ങളിലെ ഹിന്ദു ക്ഷേത്രങ്ങളുടെയും ആരാധനാ സ്ഥലങ്ങളുടെയും സംരക്ഷണത്തിന് ആ സംസ്ഥാനത്ത് സ്ഥാപിച്ചിട്ടുള്ള ദേവസ്വം നിധിയിലേക്ക് നൽകപ്പെടേണ്ടതുമാകുന്നു. എന്നാൽ ആർട്ടിക്കിൾ 298 എന്നത് ഭരണഘടനയുടെ 1956 ഏഴാം ഭേദഗതിയിലൂടെ ചേർക്കപ്പെട്ടതാണ്. എന്നാൽ തമിഴ്നാട് എന്ന് ചേർക്കപ്പെട്ടത് 1968 മദ്രാസ് സംസ്ഥാനത്തിന് ശേഷവും 14/4/1949 തൊട്ട് പ്രാബല്യം വന്നതുമാണ്. അടുത്തത് അനുച്ഛേദം 363 ആണ്. ഇന്ത്യൻ യൂണിയൻ ഉണ്ടായ സമയത്ത് ഇന്ത്യയും നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരും തമ്മിൽ ഒപ്പുവെച്ച കവനന്റുകളുടെ ഭരണഘടനാപരമായ പരിരക്ഷയാണ് അതിൽ പറയുന്നത്. ഈ ഭരണഘടനയിലുള്ള ഏതെങ്കിലും വ്യവസ്ഥകൾ പ്രകാരം ലഭിക്കുന്ന ഏതെങ്കിലും അവകാശമോ അവയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏതെങ്കിലും ബാധ്യതയോ കടപ്പാടോ സംബന്ധിച്ച എന്തെങ്കിലും തർക്കത്തിലോ സുപ്രീം കോടതിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോടതിക്കോ ആധികാരികത ഉണ്ടായിരിക്കുന്നതല്ല. ഈ അനുച്ഛേദത്തിൽ നാട്ടുരാജ്യമെന്നാൽ ഭരണഘടനയുടെ പ്രാരംഭത്തിന് മുമ്പ് ചക്രവർത്തിയോ ഇന്ത്യൻ ഡൊമിനിയന്റെ സർക്കാരോ അങ്ങനെയുള്ള രാജ്യമായി അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഭൂപ്രദേശം എന്നാണ് അർത്ഥമാക്കുന്നത്. ഭരണാധികാരി എന്നതിൽ അങ്ങനെയുള്ള പ്രാരംഭത്തിന് മുമ്പ് ചക്രവർത്തിയോ ഇന്ത്യൻ ഡൊമിനിയൻ സർക്കാരോ ഏതെങ്കിലും നാട്ടുരാജ്യത്തിന്റെ ഭരണാധികാരിയായി അംഗീകരിച്ചിട്ടുള്ള രാജാവും മറ്റ് ആളുകളും ഉൾപ്പെടുന്നതുമായിരിക്കും. ഇവിടെ ആർട്ടിക്കിൾ 363 പറയുന്നത് അറിഞ്ഞിടത്തോളം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലനിൽപ്പും പരിരക്ഷയും അതിനായി ഭരണഘടനയിൽ വ്യവസ്ഥയും ഉണ്ടായത് തിരുവിതാംകൂർ മഹാരാജാവ് ഒപ്പിട്ട കവനന്റ് പ്രകാരമാണ് എന്നതിനാലാണ്. കൊച്ചി ദേവസ്വം ബോർഡിനും കവനന്റിന്റെയും അതിന്റെ ഭരണഘടനയുടെയും പരിരക്ഷയുണ്ട്. നാട്ടുരാജ്യങ്ങളുടെ അധികാര കൈമാറ്റം നടത്തിയപ്പോൾ രാജാക്കന്മാർ ഒപ്പിട്ട കവനന്റുകൾ അതിശക്തമായിരുന്നു. ദേവസ്വം ബോർഡിന്റെ നിലനിൽപ്പിനെയും ഘടനയെയും അത് സംരക്ഷിക്കുന്നു. അതിൽ ഘടനാപരമായ മാറ്റങ്ങൾ വരുത്താൻ സംസ്ഥാന സർക്കാരിന് മാത്രമായി ഒരിക്കലും സാധിക്കില്ല. രാഷ്ട്രപതിയുടെ ഒപ്പും അതിനാവശ്യമാണ്. ഇക്കാരണത്തിലാണ് ജി സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡുകളുടെ പുനഃക്രമീകരണമോ മറ്റോ സംബന്ധിച്ച് കേരള നിയമസഭ പാസാക്കിയ ഒരു നിയമം രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കേണ്ടി വന്നതും രാഷ്ട്രപതി അത് തിരസ്കരിച്ചതും. കവനന്റുകൾക്ക് ഭരണഘടനയുടെ പരിരക്ഷയുള്ളിടത്തോളം ദേവസ്വം ബോർഡുകൾ എന്നും സുരക്ഷിതങ്ങളായിരിക്കും. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലനിൽപ്പ് സംസ്ഥാന സർക്കാരിന്റെ മാത്രം കയ്യിൽ നിൽക്കുന്നതല്ല എന്നർത്ഥം. അതിൽ കേന്ദ്ര സർക്കാരും പാർലമെന്റും ഇന്ത്യയുടെ രാഷ്ട്രപതിയും അധികാരപ്പെടുന്ന ഒന്നു തന്നെയാണ്. കവനന്റ് അതിശക്തമാണ് എന്ന് വീണ്ടും പറയാതെ വയ്യ. ഇക്കാര്യം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച അന്തിമ കേസിലെ വിധിയിൽ സുപ്രീം കോടതി കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. വെബ് ഡെസ്ക്, തത്വമേനുസ്.